എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു കഥയായിരുന്നു അല്ലേ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? കണ്ണാടി അമ്പുകൾ. എന്തിനെ കുറിച്ചായിരുന്നു പാഠഭാഗം? എല്ലാവരും ഓർക്കുന്നുണ്ടോ? ബുദ്ധി കൊണ്ടും കൗശലങ്ങൾ കൊണ്ടും ഒരു വലിയ പ്രശ്നത്തെ നേരിട്ട ഒരു കഥയായിരുന്നല്ലേ അത്. പല പ്രശ്നങ്ങളും ശക്തി കൊണ്ട് മാത്രമല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടും കൗശലങ്ങൾ കൊണ്ടും എല്ലാം നേരിടാൻ കഴിയും. നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മളും അങ്ങനെയല്ലേ നേരിടുന്നത്? ഒരു രാജ്യത്തിന് നേരിട്ട വലിയൊരു പ്രശ്നം അവിടുത്തെ ഒരു ബുദ്ധിമാൻ തന്റെ ബുദ്ധി കൊണ്ടും കൗശലം കൊണ്ടും നേരിട്ട ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. പുതിയതായിട്ടും നമുക്കൊരു പാഠഭാഗം പഠിക്കാനുണ്ട്. അതും ഒരു കഥയാണ്. എന്താ പാഠത്തിന്റെ പേരെന്നറിയുമോ? വസന്തം വന്നപ്പോൾ. വസന്തം വന്നപ്പോൾ എന്ന പുതിയ പാഠഭാഗം കഴിഞ്ഞ പാഠഭാഗം പോലെയല്ല. ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്രകൃതിയുടെ വരദാനമായ പൂക്കളും പൂന്തോട്ടങ്ങളും ഋതുഭേദങ്ങളും എല്ലാമാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കിയാൽ. വസന്തം വന്നപ്പോൾ. അതൊരു വലിയ പൂന്തോട്ടമാണ്. പച്ചപ്പട്ടി വിരിച്ചതുപോലുള്ള പുല്ല്, അവയ്ക്കിടയിൽ കൊച്ചു കൊച്ചു പൂക്കൾ, തലയുയർത്തി നിൽക്കുന്ന പീച്ചുമരങ്ങൾ, പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അവ മൂടിയിരിക്കുന്നു. പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ, മൂളിപ്പറക്കുന്ന വണ്ടത്താന്മാർ, പഴങ്ങൾ തിന്ന് പാട്ടുപാടുന്ന കിളികൾ. ഒരു ദിവസം ആ പൂന്തോപ്പിന്റെ ഉടമ തിരിച്ചെത്തി. ഒരു തടിയൻ കുറെ കാലമായി ദൂരെ ഒരു കൂട്ടുകാരനോടൊപ്പം താമസിക്കുകയായിരുന്നു. പൂന്തോപ്പിനെ കാഴ്ച കണ്ട് അയാൾക്ക് അരിശം വന്നു. കുറെ കുട്ടികൾ അതാ അവിടെ കളിക്കുന്നു. ചെടികൾ പിടിച്ചു വലിച്ചും മരക്കൊമ്പുകളിൽ കയറി മറിഞ്ഞും അവർ തോട്ടമാകെ നാശമാക്കിയിരിക്കുന്നു. കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു. കൊമ്പൻ മീശ വിറച്ചു. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം? പരിക്കം ശബ്ദത്തിൽ അയാൾ അലറി. പേടിച്ചുപോയ കുട്ടികൾ പറ പറന്നു. എന്റെ തോട്ടം എന്റേത് മാത്രമാണ്, ഒരാളും ഇവിടെ കയറി കളിക്കേണ്ട, അയാൾ പിറുപിറുത്തു. പൂന്തോപ്പിന് ചുറ്റും അയാൾ ഒരു വലിയ മതിൽ കെട്ടി. അവിടെ എഴുതി വെച്ചു, അതിക്രമിച്ചു കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അതോടെ കുട്ടികൾ പൂന്തോട്ടത്തിൽ കയറാതായി. മഞ്ഞുകാലം കഴിഞ്ഞു. വസന്തം വീണ്ടും വന്നു. നാട് മുഴുവൻ പൂക്കൾ നിറഞ്ഞു. പൂമണം പരത്തുന്ന കാറ്റും പാടുന്ന കിളികളും വീണ്ടും എത്തി. എന്നാൽ ആ തോട്ടത്തിൽ അപ്പോഴും മഞ്ഞുകാലം തന്നെ. ചെടികളും മരങ്ങളും മഞ്ഞു മൂടി കിടപ്പാണ്. പൂമ്പാറ്റകളോ കിളികളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി. ഓ, മഞ്ഞു മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉറങ്ങാം. അത് പതിയെ തല വലിച്ചു. മഞ്ഞിനും മൂടൽ മഞ്ഞിനും ബഹുസന്തോഷമായി. വസന്തം ഈ തോട്ടത്തെ ഒഴിവാക്കിയിരിക്കുന്നു, വർഷം മുഴുവൻ നമുക്കിവിടെ സുഖമായി കഴിയാം, അവർ ഉറപ്പിച്ചു. മഞ്ഞു വെളുത്ത കുപ്പായം കൊണ്ട് പുല്ലെല്ലാം മൂടി മറച്ചു. മൂടൽ മഞ്ഞിന്റെ വെള്ളപ്പുകയിൽ മരങ്ങൾ മങ്ങിപ്പോയി. തണുത്ത കാറ്റ് ചൂളമടിച്ചുകൊണ്ട് അവിടെയെല്ലാം ചുറ്റിയടിച്ചു. ഇടയ്ക്കിടെ മഞ്ഞുമഴ തകർത്തു പെയ്തു. രോമക്കുപ്പായവും കമ്പിളിപ്പുതപ്പും ഉണ്ടായിരുന്നിട്ടും തണുത്തു വിറച്ചുകൊണ്ട് തോട്ടമുടമ ഇടയ്ക്കിടെ ജനൽവിടവിലൂടെ പുറത്തേക്ക് നോക്കും. ഈ തണുപ്പുകാലം എന്താ മാറാത്തത്? പൂക്കാലം വരാൻ വൈകുന്നതെന്താ? ചുറ്റുപാടുമുള്ള തോട്ടങ്ങളിലെല്ലാം വസന്തത്തിന്റെ ഉത്സവമാണ്. വസന്തത്തിന്റെ വെളിച്ചം തടിയന്റെ പൂന്തോട്ടത്തിൽ തിരിഞ്ഞു നോക്കിയതേയില്ല. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. എപ്പോഴും വീടിനുള്ളിൽ മൂടി പുതച്ച് ഉറക്കം തന്നെ. വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസം രാവിലെ മധുരമുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് അയാൾ ഉറക്കമുണർന്നത്. കിളിയുടെ പാട്ട്! എത്രയോ കാലമായി കേൾക്കാതിരുന്ന ശബ്ദം. അയാൾ ചാടി എഴുന്നേറ്റ് ജനാല തുറന്നു നോക്കി. പൂമണം അകത്തേക്ക് വീശി. തണുപ്പില്ലാത്ത സുഖമുള്ള കാറ്റ്. അയാൾ പുറത്തേക്ക് നോക്കി. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എന്റെ തോട്ടത്തിൽ പൂത്തല്ലോ. അയാൾ അവിടെ കൂടി. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ, പാറിപ്പറക്കുന്ന ശലഭങ്ങളും പക്ഷികളും. ഏ, മരക്കുമ്പോൾ നിറയെ കുട്ടികളാണല്ലോ. അയാൾ ചുറ്റും നോക്കി. മതിലിന്റെ ഒരു ചെറിയ വിടവിലൂടെ കുട്ടികൾ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. മരച്ചില്ലകൾ അവരെ മാടി വിളിക്കുന്നു. അവർ മരത്തിലേക്ക് ഓടിക്കയറുന്നു.
പൂക്കൾ ആടിയുലയുന്നു. പച്ചപ്പുല്ലുകൾക്കിടയിൽ നിന്ന് കുഞ്ഞി പൂക്കൾ തലനീട്ടി പുറത്തു വന്ന് ചിരിക്കുന്നു. എത്ര വേഗത്തിലാണ് തോട്ടം മനോഹരമായി മാറിയത്! അയാൾക്ക് അത്ഭുതമായി. പെട്ടെന്നാണ് തോട്ടത്തിന്റെ അങ്ങേ മൂലയിൽ ഒരു മരം അയാളുടെ കണ്ണിൽപ്പെട്ടത്. അതുമാത്രം പൂത്തിട്ടില്ല, അതിന്റെ ചില്ലകളിൽ ഇപ്പോഴും മഞ്ഞിന്റെ പുതപ്പാണ്. മരച്ചുവട്ടിലൊരു കൊച്ചുകുട്ടി, അവൻ മരത്തിലേക്ക് കൈനീട്ടുന്നുണ്ട്. അവന് കയറാൻ കഴിയുന്നില്ല. മരം ചില്ലകൾ താഴ്ത്തിക്കൊടുക്കുന്നു, എന്നിട്ടും അവന് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. ചാടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അയാളുടെ മനസ്സലിഞ്ഞു. അയാൾ ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് മരക്കൊമ്പിലിരുത്തി. അത്ഭുതം! മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞ് അലിഞ്ഞുപോയി, പൂക്കൾ നിറഞ്ഞു. പൂമ്പാറ്റകൾ അങ്ങോട്ട് പാറി വന്നു. കിളികൾ ചില്ലകളിലിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി. കുട്ടി സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു, മറ്റു കുട്ടികളെ മാടി പിടിച്ചു. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം ഇനി നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഓടിയെത്തി. അയാൾ അവരോടൊപ്പം കൈകൾ കോർത്ത് നൃത്തം ചെയ്തു. അന്നുതന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചു മാറ്റി. കഥ എല്ലാരും കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ കഥ? വളരെ നല്ല ഒരു കഥയായിരുന്നു അല്ലേ? എന്തായിരുന്നു കഥയിൽ പറഞ്ഞിരുന്നത്? ഒരു പൂന്തോട്ടത്തെ കുറിച്ചായിരുന്നല്ലേ, ഒരു വലിയ പൂന്തോട്ടത്തെ കുറിച്ച്. അവിടെ എന്താ സംഭവിച്ചത്? കുട്ടികളെല്ലാം അവിടെ കളിച്ചു നടന്നപ്പോൾ ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളും മരങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും വണ്ടുകളും എല്ലാം പാറി നടന്നിരുന്നല്ലേ. എന്നാ അവിടുത്തെ ഉടമസ്ഥൻ വന്ന് കുട്ടികളെ എല്ലാം പുറത്താക്കിയപ്പോൾ എന്താ സംഭവിച്ചേ? അവിടുത്തെ പൂക്കളും വണ്ടുകളും ചിത്രശലഭങ്ങളും എല്ലാം അകന്നുപോയി. ഋതുഭേദങ്ങൾ മാറി വന്നപ്പോ ആ പൂന്തോട്ടത്തിൽ നിന്ന് മഞ്ഞുകാലം പോയതേയില്ല. പുറത്തെല്ലാം വസന്തം വന്നു, പൂക്കൾ നിറഞ്ഞു. പക്ഷെ ആ പൂന്തോട്ടത്തിൽ പൂവുണ്ടായോ? ഇല്ല, ആ പൂന്തോട്ടത്തിൽ അന്നും മഞ്ഞു മൂടിക്കിടന്നു. പിന്നീട് എന്താ ഉണ്ടായേ? തോട്ടക്കാരന്റെ കണ്ണു വെട്ടിച്ച് കുട്ടികൾ പൂന്തോട്ടത്തിൽ കടന്നപ്പോൾ പിന്നെയും പൂക്കൾ വിരിയാൻ തുടങ്ങി, പക്ഷികൾ പറന്നു വരാൻ തുടങ്ങി, ചിത്രശലഭങ്ങളും വണ്ടുകളും പിന്നെയും അവിടെ എത്തി. ഇതെല്ലാം കണ്ട തോട്ടക്കാരനോ സന്തോഷമായല്ലേ. അദ്ദേഹം കുട്ടികളോടായി എന്താ പറഞ്ഞേ? ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ എന്നാണ് പറഞ്ഞതല്ലേ. എന്താ ഈ കഥയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായേ? ഈ പ്രകൃതിയിലുള്ള എന്തിനും എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. ഒരാൾക്ക് തന്നെയാണോ അവകാശം? അല്ല, പ്രകൃതിയിലുണ്ടാവുന്ന പൂക്കളിലും പഴങ്ങളിലും എന്തിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ അവകാശമുണ്ട് എന്നാണ് നമ്മൾ ഈ കഥയിലൂടെ പഠിച്ചത്. നമുക്കിനി ഒരു പഠന പ്രവർത്തനം ചെയ്തു നോക്കിയാലോ? നമ്മുടെ പാഠഭാഗത്തിൽ ഒരു കാലത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, എന്ത് കാലമായിരുന്നു? മഞ്ഞുകാലം അല്ലെ. മഞ്ഞുകാലത്തെ കുറിച്ചാണ് പാഠഭാഗത്ത് പറഞ്ഞത്. പൂന്തോട്ടത്തിലെല്ലാം മഞ്ഞു വീണ് കിടന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നല്ലേ. മഞ്ഞുകാലത്ത് എന്താ ഉള്ളത്? നല്ല തണുപ്പായിരിക്കും അല്ലെ, നമ്മൾ തണുത്ത് വിറയ്ക്കും. സ്ക്രീനിൽ കണ്ടോ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേത് കാലമാണെന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുവോ? ആദ്യത്തേത് ടീച്ചർ തന്നിട്ടുണ്ട്. ആദ്യത്തെ എന്താ? തണുത്തു വിറച്ചിരിക്കുന്നു. എന്താ അത്? മഞ്ഞുകാലം. വിയർത്തു വലിഞ്ഞു. എന്താണത്? അതിനുത്തരം താഴെ ബ്രാക്കറ്റിലുണ്ട്, നിങ്ങളത് തിരഞ്ഞെടുത്തെഴുതണം. പിന്നെയോ? നനഞ്ഞു കുതിർന്നു. അതിനുള്ളതും ബ്രാക്കറ്റിലുണ്ട്, നിങ്ങളത് എടുത്ത് എഴുതണം. ഏതൊക്കെയാണ് ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ എന്താ? തണുത്തു വിറച്ചു. അതിനുള്ള ഉത്തരം അവിടെ തന്നിട്ടുണ്ടല്ലേ. എന്താ തന്നിരിക്കുന്നേ? മഞ്ഞുകാലം. മഞ്ഞുകാലത്താണ് നമ്മള് തണുത്തു വിറച്ച് ഇരിക്കുന്നത്. പിന്നെയുള്ളതോ? വിയർത്തു വലഞ്ഞു. വിയർത്തു വലഞ്ഞു എന്ന് വെച്ചാ അതെന്തായിരിക്കും? അത് ഏത് കാലത്താ നമ്മൾ ആകെ വിയർത്തു വലയുന്നത്? താഴെ ബ്രാക്കറ്റിലുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഉചിതമായിട്ടുള്ളത് എടുത്തെഴുതണം. അടുത്തതോ? നനഞ്ഞു കുതിർന്നു അല്ലേ. നമ്മൾ നനഞ്ഞു കുതിർന്ന് സ്കൂളിലൊക്കെ പോവാറുണ്ടല്ലേ, അത് ഏത് കാലത്താ?
കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവല്ലോ. അതും ബ്രാക്കറ്റിലുണ്ട്. അത് ഇന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. എല്ലാരും ഈ പ്രവർത്തനം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ചെയ്തുകൊണ്ട് വരുമല്ലോ. ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തല്ലേ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോയാലോ. അടുത്ത പ്രവർത്തനം, ടീച്ചർ സ്ക്രീനിൽ രണ്ട് വാക്കുകൾ കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാ അത്? ആ, മൂടിപ്പുതച്ച്. മറ്റൊന്നോ? പാറിപ്പറന്ന്. അല്ലേ? ഏതൊക്കെ വാക്കുകളാ? മൂടിപ്പുതച്ച്, മറ്റൊന്ന് പാറിപ്പറന്ന്. മൂടിപ്പുതച്ചു, പാറിപ്പറക്കുന്നു എന്ന പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കിയാലോ. ഒന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. ടീച്ചർ ഒരു വാക്യം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതില് ചില ഭാഗത്ത് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടല്ലേ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ടീച്ചർ ആദ്യത്തെ വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. മനു മഴക്കാലത്ത്. പിന്നെന്താ? ആ, കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് അല്ലേ. കിടക്കുന്നു എന്ന് എഴുതിയാക്കുന്നു. എന്താ എഴുതിയാക്കുന്നേ? മനു മഴക്കാലത്ത്, പിന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ട്, പിന്നെ കിടക്കുന്നു. ആ മഴക്കാലത്ത് കഴിഞ്ഞുള്ള സ്ഥലമില്ലേ, അതിൽ എന്താ എഴുതുക? ബ്രാക്കറ്റിൽ കിടക്കുന്നതിൽ നിന്ന് ഒരെണ്ണമാണ് എഴുതേണ്ടത്. നിങ്ങൾ അതേതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. രണ്ടാമത്തെ സ്ക്രീനിൽ വന്ന വാക്കെന്താ? ആ, പാറിപ്പറക്കുന്നു അല്ലേ. അത് വെച്ച് നമുക്കൊരു വാക്യം ഉണ്ടാക്കിയാലോ. ആ, മനുവിന്റെ പട്ടം ആകാശത്ത്, പിന്നെ കുറച്ച് സ്ഥലമുണ്ട് അല്ലേ. എന്താണ് അവിടെ എഴുതേണ്ടത്? ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതണം. എന്താ വാക്യം? മനുവിന്റെ പട്ടം ആകാശത്ത്, പിന്നെ ആ കിടക്കുന്ന സ്ഥലത്ത്. ബ്രാക്കറ്റിൽ നിന്ന് എന്താണോ എഴുതിയിരിക്കുന്നത് അത് ശരിയായിട്ടുള്ളത് എടുത്തെഴുതണം. എല്ലാ കൂട്ടുകാരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ രണ്ടു പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടുവരണം. രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക്, വസന്തം വന്നപ്പോൾ എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഒരു കഥയാണ്. ഈ പാഠഭാഗം കുട്ടികൾക്ക് ആവർത്തിച്ചു വായിച്ചു നൽകുകയും പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമല്ലോ. ഈ പാഠഭാഗത്ത് രണ്ട് പഠന പ്രവർത്തനം കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. രണ്ടും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ്. ആദ്യത്തേത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. പല തരത്തിലുള്ള കാലങ്ങൾ കൃത്യമായിട്ടുള്ളത് യോജിപ്പിച്ചെഴുതാനും. രണ്ടാമത്തേത് രണ്ട് പ്രയോഗങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന്റെ വാക്യങ്ങളും. അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പൂരിപ്പിച്ച് ആ വാക്യങ്ങൾ പൂരിപ്പിക്കാനായിട്ടുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.